മലയാള സിനിമയിൽ മോഹൻലാലിനേതായി വരാനിരിക്കുന്നത് വമ്പൻ ചിത്രങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്നത് എമ്പുരാൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ വമ്പൻ ഹിറ്റിന് ശേഷം അതിന്റെ രണ്ടാം ഭാഗം എന്ന പേരിൽ ഇറങ്ങുന്ന എമ്പുരാന് വമ്പൻ പ്രതീക്ഷയാണ് പ്രേക്ഷകർ കൊടുക്കുന്നതും. അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തെത്തിയത്. പുറത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫസ്റ്റ് ലുക്കിന് ഗംഭീര റെസ്പോൺസ് കിട്ടുകയും ചെയ്തപ്പോൾ ഒരു വിഭാഗം പ്രേക്ഷകർ അതിനെ വിമർശിച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച എമ്പുരാന് ഇങ്ങനെ ഒരു ഫസ്റ്റ് ലുക്ക് അല്ല പ്രതീക്ഷിച്ചത് എന്ന് അവിടെ തന്നെ തുടങ്ങിയ പ്രേക്ഷകരുടെ അമിത പ്രതീക്ഷ. ഇതിൽ കൂടുതൽ എന്താണ് അവർക്ക് വേണ്ടത് എന്നതായിരുന്നു അവർ വലിയ രീതിയിൽ ചർച്ചയാക്കിയതും. എമ്പുരാൻ എന്ന സിനിമ കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് എന്നത് നമുക്ക് പറയാതെ തന്നെ പറയാൻ കഴിയും. കാരണം കൂടുതൽ വാർത്തയൊന്നും കേട്ട് ഹൈപ്പ് കേറ്റേണ്ട കാര്യമില്ല. അതിനുമുമ്പേ തന്നെ ചിത്രത്തിന് ഗംഭീര ഹൈപ്പാണ് ഉള്ളതും. ഇങ്ങനൊരു സിമ്പിൾ ഫസ്റ്റ് ലുക്ക് അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നതൊക്കെ അവർ പറയുമ്പോൾ ഈ പോസ്റ്ററിലും ചില സംഭവങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് ചിലരൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. H-64 അപ്പാച്ചെ ഹെലികോപ്റ്ററിന് മുന്നിൽ നെഞ്ചി വിരിച്ചു നിൽക്കുന്ന എബ്രഹാം ഖുറേഷി. യുദ്ധസമാനമായ പശ്ചാത്തലം, സ്ഥലം ഇറാഖോ അഫ്ഗാനിസ്ഥാനും. എബ്രഹാന്റെ ഫസ്റ്റ് ലുക്കിൽ ഒരുപാട് രഹസ്യങ്ങൾ പൃഥ്വിരാജ് സുകുമാരൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം ഇതേ റഫറൻസ് ലൂസിഫറിന്റെ ആദ്യ ഭാഗത്തിൽ ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന ഗോവർദ്ധൻ എന്ന കഥാപാത്രം പറയുന്നുണ്ട്. അവൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ആർക്കും അറിയില്ല. പണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്ക് അടങ്കലിൽ എടുത്ത് നടത്തിയിരുന്നു എന്ന് എന്റെ ഡാർക്ക് വെബ് റിസർച്ചിൽ നിന്നും അറിയാൻ സാധിച്ചു. ഈ ഒരു ഡയലോഗാണ് ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിൽ പ്രേക്ഷകർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ. ഇത് തന്നെയായിരിക്കും എമ്പുരാൻ എന്ന ഈ കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിലൂടെ പറയാനുള്ളത് എന്ന് അവർ എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷനും പ്രതീക്ഷയും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് എമ്പുരാൻ എന്ന ചിത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ പൂർത്തിയായ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് പൃഥ്വിരാജ് എത്തിയത്. കൂടാതെ അടുത്ത ഷെഡ്യൂളിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയപ്പോൾ മോഹൻലാൽ എമ്പുരാനിലേക്ക് ജോയിൻ ചെയ്ത വിവരങ്ങൾ നമ്മൾ കേട്ടിരുന്നു. മലക്കോട്ടെ വാലിബൻ എന്ന സിനിമ റിലീസാകുമ്പോൾ താൻ എമ്പുരാൻ ആകാനായിട്ട് പോവുകയാണെന്നാണ് മോഹൻലാൽ അറിയിച്ചത്. സ്വന്തമായി ജെറ്റും കൊട്ടാരങ്ങളുമുള്ള ഒരു കഥാപാത്രമായി മോഹൻലാൽ മാറാൻ പോകുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു. എമ്പുരാനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിനായി മോഹൻലാൽ എത്തിയപ്പോൾ അവിടെ നിന്നും ഒരു വീഡിയോ തന്നെ പുറത്തു വരികയുണ്ടായി. അബുദാബി ലൊക്കേഷനിൽ നിന്നും എത്തിയ വീഡിയോ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെയും ഉണ്ട് ഹെലികോപ്റ്ററും ആഡംബര വാഹനങ്ങളും ഒക്കെ. റേഞ്ച് റോവറൊക്കെ നമ്മൾ കണ്ടു, അതിശയിക്കുകയും ചെയ്തു. എന്നാൽ അവരിപ്പോൾ എവിടെയായിരിക്കും ഷൂട്ട് ചെയ്യുക? എബ്രാനു വേണ്ടിയാണ് മോഹൻലാൽ ഇപ്പോൾ പോയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല വിദേശ ലൊക്കേഷനിലും ചിത്രം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UKയിലെ ഷൂട്ടിംഗ് ആയിരുന്നു പൂർത്തിയായി എന്ന് പൃഥ്വിരാജ് പറഞ്ഞതെങ്കിലും പിന്നീട് അറിയാൻ കഴിഞ്ഞത് അബുദാബിയിലെ ഷൂട്ടിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് എവിടെയായിരിക്കും ഷൂട്ടിംഗ് ഒക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അപ്പോഴാണ് ഇന്നേ ദിവസം മോഹൻലാൽ ഒരു ചിത്രവുമായി എത്തിയത്. മെക്സിക്കോയിലെ സാൻ ജുവാൻ ടിയോതിഹുവാക്കാനിലെ സൂര്യന്റെ പിരമിഡിന് മുന്നിൽ നിൽക്കുന്ന മോഹൻലാലിന്റെ ചിത്രം. മോഹൻലാലും സുഹൃത്തുക്കളും ഇതിനു മുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ കുറിച്ചതും ഇങ്ങനെയായിരുന്നു. സൂര്യന്റെ പിരമിഡ് ശ്രദ്ധാകേന്ദ്രമാകുമ്പോൾ അതിനു മുമ്പിൽ അതിലും വലിയ മലയാളത്തിന്റെ താരം നിൽക്കുന്ന ചിത്രം. ഇത് ആരാധകർ ഇന്നേ ദിവസം ഏറ്റെടുക്കുകയും ചെയ്തു. എബ്രഹാന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ മെക്സിക്കോയിലാണോ അതോ മോഹൻലാൽ അവധി ആഘോഷിക്കാൻ പോയതാണോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ എബ്രഹാനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും കൊഴുക്കുകയാണ് സോഷ്യൽ മീഡിയ. അടുത്തിടെ ഒരു വ്യത്യസ്ത ലുക്കിൽ മോഹൻലാലിന്റെ ഒരു ചിത്രം ആരാധക പേജിൽ എത്തുകയും ചെയ്തു. എമ്പുരാനിലേക്കുള്ള മോഹൻലാലിന്റെ മാറ്റത്തെ കുറിച്ച് സംസാരിക്കായിരുന്നു ഈ ചിത്രം കണ്ടതിന് ശേഷം. വ്യത്യസ്തമായ ഒരു ലുക്കിലേക്ക് മോഹൻലാൽ എമ്പുരാനു വേണ്ടി മാറിയിട്ടുണ്ട്. ഒരു പ്രീക്വൽ എന്ന രീതിയിലാണ് എമ്പുരാൻ എന്ന ചിത്രം എത്താൻ പോകുന്നത്. ലൂസിഫർ എന്ന സിനിമയിലെ കഥ സംഭവിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് എമ്പുരാൻ എന്ന ചിത്രം ചർച്ച ചെയ്യുക എന്നതും അതിനപ്പുറം ചില സർപ്രൈസുകളും ഉണ്ട് എന്ന രീതിയിലാണ് ചിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാവരും എത്തിയത്. പൃഥ്വിരാജ് അടക്കമുള്ളവർ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതായാലും എമ്പുരാനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആകാംക്ഷ നിലനിൽക്കുമ്പോഴാണ് മോഹൻലാൽ എമ്പുരാൻ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് എന്നതാണ് ആരാധകരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ എമ്പുരാനാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായതും.